എക്സാമിനുള്ള പേടി എങ്ങനെ മാറ്റാം എന്നറിയാൻ വേണ്ടിയിട്ടായിരിക്കും നിങ്ങളൊക്കെ വന്നിട്ടുണ്ടാകുക. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും എക്സാമിന് പേടിയുള്ള ആൾക്കാരാണ്. അപ്പോൾ നിങ്ങളുടെ പേടി മാറ്റാൻ ഒരേ ഒരു വഴിയുള്ളൂ, അതിന് നിങ്ങൾ തന്നെ വിചാരിക്കണം. അതായത് നിങ്ങൾക്ക് എന്തിനാണ് പേടി എന്നൊരു ചിന്ത മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതിയാകും. നിങ്ങൾക്ക് എന്തിനാണ് പേടി? നിങ്ങൾ ഒരുപാട് പഠിക്കാത്തതിനാണോ നിങ്ങൾക്ക് പേടി? നിങ്ങൾക്ക് എക്സാം പേടി എന്ന് പറയുമ്പോൾ നിങ്ങൾ പഠിക്കാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് പേടി. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ടൈമിൽ മാക്സിമം പറ്റാവുന്നത് നിങ്ങൾ പഠിക്കുക, എന്നിട്ട് ആ പേടി ഒഴിവാക്കുക. കാരണം നിങ്ങൾക്ക് പേടി, പിന്നെ പഠിച്ചാലും നിങ്ങൾക്ക് പേടി. എന്തുകൊണ്ടായിരിക്കും? ഞാൻ പഠിച്ചത് വരുമോ ഇല്ലയോ, അല്ലെങ്കിൽ ഞാൻ പഠിക്കാത്ത ചാപ്റ്ററിൽ നിന്നും ക്വസ്റ്റ്യൻ വരുമോ ഇല്ലയോ എന്നൊക്കെ ആയിരിക്കും നിങ്ങളുടെ പേടി. അപ്പോൾ ആ ഒരു പേടി എങ്ങനെ മാറ്റുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതായത് അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ചാപ്റ്റേഴ്സ് പഠിച്ചു, പഠിക്കാത്ത ചാപ്റ്ററിൽ നിന്നും ക്വസ്റ്റ്യൻ വന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ നമുക്ക് പറ്റാവുന്നത് മാക്സിമം നമ്മൾ പഠിച്ചിട്ട് പോകുക. അതായത് നമ്മൾ പഠിക്കാത്ത ചാപ്റ്ററിൽ നിന്നും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് എങ്കിൽ നമ്മളതെന്തെങ്കിലും എഴുതിയാൽ മതിയാകും. അതായത് നിങ്ങൾക്ക് ആ ഒരു ചാപ്റ്റർ ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം, എന്തെങ്കിലുമൊക്കെ നിങ്ങൾ കേട്ടിട്ടെങ്കിലും ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കാത്ത ചാപ്റ്റർ ആണെങ്കിലും ഒന്ന് വായിച്ച് പോയാലും മതിയാവും. ആ ഒരു വായിച്ച അറിവിൽ എന്തെങ്കിലും ആ ചാപ്റ്റേഴ്സിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു പോർഷനെ കുറിച്ചിട്ട് നിങ്ങൾ എഴുതുക, അത്രമാത്രം ചെയ്താൽ മതിയാവും. അല്ലാതെ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് ടെൻഷൻ അടിച്ചാൽ ഈ പഠിച്ച ചാപ്റ്റേഴ്സ് എത്തി എഴുതാൻ പറ്റില്ല, പഠിക്കാത്ത ആ ചാപ്റ്ററത്തെ ക്വസ്റ്റ്യനും എഴുതാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് മാർക്ക് അവിടെ കുറയുകയാണ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ടെൻഷൻ ഇല്ലാതെ എഴുതുകയാണെന്നുണ്ടെങ്കിലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ടെൻഷൻ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം മാർക്ക് കുറയാനും സാധിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇതിൽ വേണ്ടത്? മാർക്ക് കുറയല്ലോ വേണ്ടത്, കൂടുതലല്ലേ നിങ്ങൾക്ക് വേണ്ടത്? അപ്പോൾ അതിനൊരു മാർഗ്ഗമുള്ളൂ, ഈ പേടി തന്നെ എടുത്ത് കളയുക. എന്തിനാണ് ഈ പേടി? നിങ്ങൾക്ക് എക്സാമിന് അറിയാത്ത ചാപ്റ്റർ അറിയാത്ത ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അത് അവോയ്ഡ് ചെയ്യണമില്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നത് എഴുതണം, അങ്ങനെ തന്നെയാണ് ഞാൻ ചെയ്യുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ട് എക്സാമിന് പോകണം. അതായത് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരും എന്ന് ഉറപ്പിച്ചിട്ട് തന്നെ പൊക്കോളൂ. നിങ്ങൾ പഠിച്ചതിന് പുറത്ത് സിലബസിൽ നിന്നോ അല്ലെങ്കിൽ പഠിച്ച ചാപ്റ്റർ 10 ചാപ്റ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു 5 ചാപ്റ്റർ നിങ്ങൾ പഠിച്ചു, 5 ചാപ്റ്റർ പഠിച്ചിട്ടില്ലെങ്കിൽ ആ 5 ചാപ്റ്ററിൽ നിന്ന് വരില്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. പഠിക്കാത്ത 5 ചാപ്റ്ററിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരില്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതിന് നിങ്ങൾ പക്ഷേ പേടിക്കേണ്ട ആവശ്യമില്ല. എന്തായാലും നിങ്ങൾ പഠിച്ചിട്ടില്ല, പിന്നെ എന്തിന് നിങ്ങൾ പേടിച്ചിട്ട് ഈ പഠിച്ച 5 ചാപ്റ്ററും കൂടി കളയണം? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ആ പഠിക്കാത്ത ചാപ്റ്ററിനെ കുറിച്ചിട്ട് ചിന്തിക്കുകയെ ചെയ്യരുത്. പഠിക്കാത്ത ചാപ്റ്ററിൽ നിന്നും ക്വസ്റ്റ്യൻ വരും, ഞാനത് എന്തെങ്കിലും എഴുതും എന്നുള്ളൊരു ദൃഢനിശ്ചയം നിങ്ങൾ മനസ്സിലെടുത്തുകൊണ്ട് തന്നെ എക്സാമിന് പോവുക. എന്നിട്ട് അറിയാവുന്ന കാര്യങ്ങൾ എക്സാമിന് എഴുതുക. പഠിക്കാത്ത ചാപ്റ്ററിൽ നിന്നും ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേട്ട അറിവോ അല്ലെങ്കിൽ വായിച്ച അറിവോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് എഴുതി വെക്കാൻ ശ്രമിക്കുക. അത്രമാത്രം നിങ്ങൾ ചെയ്താൽ മതിയാവും. അല്ലാതെ നിങ്ങൾ ടെൻഷൻ അടിച്ചു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് ഒരിക്കലും ഒന്നും കിട്ടാൻ പോകുന്നില്ല. അതായത് അപ്പോൾ നിങ്ങൾ എക്സാമിന് പോകുമ്പോൾ നല്ല ടെൻഷനൊക്കെ അടിച്ചിട്ട് പോയി, എന്നിട്ട് നിങ്ങൾക്ക് എന്താ എഴുതാൻ കിട്ടുന്നത്? ഒന്നും എഴുതാൻ കിട്ടുന്നില്ലല്ലോ. നിങ്ങൾക്ക് ആ പഠിച്ച കാര്യങ്ങൾ മാത്രമല്ലേ എഴുതാൻ കിട്ടൂ? ആ പക്ഷേ നിങ്ങൾ പേടിക്കുകയാണെങ്കിൽ പഠിച്ച കാര്യം എഴുതാൻ കിട്ടില്ല, അത് വേറെ കാര്യം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഗുണമൊന്നുമില്ല ഈ പേടിക്കുകയാണെന്നുണ്ടെങ്കിൽ, ദോഷം മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തിന് ഈ ദോഷം വരുത്തി വെക്കാൻ നിങ്ങൾക്ക് നിങ്ങളിങ്ങനെ ടെൻഷൻ അടിക്കണം? കുറഞ്ഞ സമയം തന്നെ നമുക്ക് പഠിക്കാനുള്ളൂ, അതിൽ നമുക്ക് കഴിയുന്നത് പഠിക്കുക, കഴിയാത്തത് അവിടെ നിൽക്കട്ടെ. നിങ്ങൾ വായിച്ച് പോവുക, അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അറിയാവുന്നത് എഴുതുക. അപ്പോഴും നിങ്ങൾക്ക് അറിയാവുന്നത് എഴുതിയാൽ ഒന്നോ ഒന്നരേ രണ്ടോ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാം. ഓക്കെ, അങ്ങനെ തന്നെയാണ് നമ്മൾ ഈ പേടി അകറ്റി നിർത്തുക. അല്ലെങ്കിൽ അറിയാത്ത ചാപ്റ്റേഴ്സിൽ നിന്ന് മാർക്ക് വന്നു കഴിഞ്ഞാൽ ഇത് തന്നെയുള്ളൂ മാർഗം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പേടി ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് പറ്റാവുന്നത് പഠിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പറ്റുന്ന മാക്സിമത്തിൽ നിങ്ങൾ എത്തുക. മാക്സിമം മാർക്ക് എന്തായാലും നിങ്ങൾ സ്കോർ ചെയ്യാൻ ശ്രമിക്കുക. പഠിച്ചിട്ടില്ല എന്നുള്ള ടെൻഷൻ ഒഴിവാക്കിയിട്ട് പഠിച്ചത് എഴുതുക. ഇനി ടെൻഷൻ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ആ പഠിച്ചതും കിട്ടില്ല എന്നുള്ള കാര്യമൊന്ന് മനസ്സിൽ ഓർക്കുക. അങ്ങനെയൊക്കെ തന്നെ മാത്രമേ നമുക്ക് അതായത് പേടി ഒഴിവാക്കാൻ പറ്റുള്ളൂ. എക്സാം ആകുമ്പോൾ എല്ലാവർക്കും പേടിയും ടെൻഷനും ഒക്കെ ഉണ്ടാവും. പക്ഷേ ആ ടെൻഷനെ മറികടക്കുക എന്നുള്ളതാണ് നമ്മുടെ വെല്ലുവിളി. ആ വെല്ലുവിളി നമ്മൾ ഏറ്റെടുക്കണം. ഓരോ കുട്ടികളും തന്നെ എക്സാമിന് എഴുതുമ്പോൾ പേടി കൂടാതെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാം. നിങ്ങൾക്ക് കോൺഫിഡൻസ് തന്നെയാണ് നിങ്ങൾ വലിയൊരു മാർക്ക് എന്ന് പറയുന്നത്. തോറ്റാലും ജയിച്ചാലും ഒക്കെ നിങ്ങൾക്ക് ഞാൻ എഴുതിയാലോ, എഴുതിയിട്ടാണല്ലോ തോറ്റുന്നാലും വിചാരിക്കാമല്ലോ. പക്ഷേ ടെൻഷൻ അടിച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും എഴുതാനും കിട്ടില്ല, ഞാൻ പഠിച്ചതും കൂടി മറന്നല്ലോ, എങ്ങനെ ഞാൻ ഇനി എഴുതും എന്ന് ടെൻഷൻ അടിച്ചിട്ട് ഒന്നും എഴുതാതെ ഇരിക്കുന്നതിൽ നല്ലതല്ല എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ട് ഫെയിലാവുക പാസ്സാവുകയൊക്കെ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഒരു എഴുതിയിട്ട് ഫെയിലായിക്കുകയാണെങ്കിൽ ഞാൻ ഇത്രയ്ക്ക് എഴുതിയിട്ടാണല്ലോ ഫെയിലായിക്കുന്നൊരു സമാധാനം എങ്കിലും ഉണ്ടാവും. പക്ഷേ നിങ്ങളൊരു ടെൻഷൻ അടിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും കിട്ടാതെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ അപ്പം നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉള്ളതും കുറയുകയാണ് ചെയ്യുക. അടുത്ത ആനുവൽ എക്സാമിന് നിങ്ങൾക്ക് തീരെ കോൺഫിഡൻസ് ഉണ്ടാവില്ല, കാരണം ഞാൻ അന്ന് കുറേ പഠിച്ചു പോയി, എന്നിട്ട് ഒന്നും എക്സാമിന് എഴുതാൻ പറ്റില്ല, എന്തിനായി പഠിക്കണം, വെറുതെ പഠിക്കണം, എനിക്ക് മാർക്കൊന്നും കിട്ടില്ല, പിന്നെ എന്തിനാണ് ഞാൻ പഠിക്കണം
നിങ്ങൾക്കുള്ള ചിന്തയും ഡിപ്രഷനൊക്കെ വരും. അപ്പോൾ അതും ഇല്ലാതിരിക്കാനും വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് അറിയാവുന്ന ചാപ്റ്റേഴ്സും നിങ്ങൾക്ക് കിട്ടാവുന്നതോ എളുപ്പമുള്ളതോ നിങ്ങൾക്ക് പറ്റാവുന്നത് പഠിക്കുക, ബാക്കിയുള്ളത് വായിച്ച് നോക്കുക, ഇല്ലെങ്കിൽ നോട്ട് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ നിങ്ങൾ അതിൽ നോട്ട് ചെയ്യുക, ഒരു ചാപ്റ്ററിനെ കുറിച്ചിട്ട് മൊത്തത്തിൽ ഒന്നൊരു ഐഡിയ എടുത്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾ എക്സാമിന് പോവുക, അറിയാവുന്ന കാര്യങ്ങൾ എഴുതുക, അറിയാത്ത ചാപ്റ്റേഴ്സ് നിന്ന് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും അറിയെങ്കിൽ അത് എഴുതി വെക്കുക, ബാക്കി നിങ്ങൾക്ക് വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ള ധൈര്യം കൂടി നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുക. അത്രമാത്രമുള്ളൂ നിങ്ങൾക്ക് പേടി അകറ്റാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും എല്ലാവരുടെ പേടിയും ടെൻഷനും ഡിപ്രഷനും ഒക്കെ മാറ്റി വെച്ച് അറിയാവുന്നതൊക്കെ എഴുതിയിട്ട് മാക്സിമം മാർക്ക് മേടിച്ചിട്ട് വരണേ. താങ്ക് യു ഓൾ.